എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമുക്കൊന്ന് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് എന്ന പാഠമാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 3 ആണ്. അത് നമുക്ക് സയൻസ് മൊത്തത്തിലെടുക്കുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററാണ്. എന്നാൽ കെമിസ്ട്രിയിലത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഞാൻ കേട്ടിട്ടുള്ള പേരുകളാണ് സിന്തറ്റിക് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക്. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഫൈബർ അതിനെക്കുറിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് സിന്തറ്റിക് ഫൈബർ എന്താണ്, പലതരത്തിലുള്ള സിന്തറ്റിക് ഫൈബറുകളെ കുറിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് പ്ലാസ്റ്റിക്. അത്രയും കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പോൾ അത്രയും ടോപ്പിക്കാണ് നമുക്കിതിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തുണികളുണ്ടല്ലോ, ആ തുണികളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ നൂലുകളുണ്ട്. ആ നൂലുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഡ്. ത്രെഡ് അല്ലെങ്കിൽ യാൺ എന്നൊക്കെ വിളിക്കും. അപ്പം അതിനെ, ആ നൂലിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് പിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് കാണപ്പെടുന്ന ചെറിയ നാരുകളാണ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും ഇതേപോലത്തെ ഫൈബറുകൾ ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഫൈബറുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനുദാഹരണമാണ്, നമ്മൾ മെയിനായിട്ട് ക്ലോത്ത് തുണികളിൽ ഫൈബർ ഉപയോഗിക്കാറുണ്ട്. ഫൈബർ ഉപയോഗിച്ചാണ് നൂലുണ്ടാക്കുന്നത്. ആ നൂലുപയോഗിച്ചാണ് നമ്മൾ ഫുള്ള് തുണികളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിലുപയോഗിക്കുന്ന ചാക്കുകൾ, കയറുകൾ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, പിന്നെന്തുണ്ട് തറയിൽ ഉപയോഗിക്കുന്ന മാറ്റുകൾ, ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ ഫൈബറുകൾ ചേർത്തുണ്ടാക്കുന്ന നൂലുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് ഫൈബറുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. രണ്ട് തരം ഫൈബർ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് നാച്ചുറൽ ഫൈബറും സിന്തറ്റിക് ഫൈബറും. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമുക്ക് നോക്കാം, നാച്ചുറൽ ഫൈബർ എന്താണ്, സിന്തറ്റിക് ഫൈബർ എന്താണ്. നാച്ചുറൽ ഫൈബർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ നോക്കുന്നതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. നാച്ചുറൽ ഫൈബർ യഥാർത്ഥത്തിൽ എന്തെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റുപാട് കുറേ അനിമൽസ് ഉണ്ട്, അതേപോലെ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബർ ഏതെങ്കിലും അനിമൽസിൻ്റെ ശരീരത്തിൽ നിന്നോ പ്ലാന്റ്സിൻ്റെ ശരീരത്തിൽ നിന്നോ എടുത്തതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നാച്ചുറൽ ഫൈബർ. നമുക്ക് നാച്ചുറൽ ഫൈബറിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് പറയാൻ പറ്റുന്നത് സിൽക്ക്. സിൽക്ക് കേട്ടില്ലേ നമുക്ക്, പട്ടുനൂല്. പട്ടുനൂലെന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ കൂടായ കൊക്കൂണിനെ നമ്മൾ വേർതിരിച്ചാണ് എന്താക്കി മാറ്റുന്നത്, സിൽക്കാക്കി മാറ്റുന്നത്. അപ്പോൾ അതൊരു അനിമൽസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നതാണ്. അടുത്തുള്ള മറ്റൊരു നാച്ചുറൽ ഫൈബറാണ് വൂൾ. വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളി എന്ന് പറയും. കമ്പിളി ആകുമ്പം നമ്മുടെ ചെമ്മരിയാടിൻ്റെ തോല്, തോലിലാടിൻ്റെ മുടി, അതിനെ നമ്മൾ വെട്ടിയെടുത്തിട്ട് അത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തുണികളാണെന്ന് തോന്നുന്നത് വൂൾ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടുകൾ, സാധാ ഷർട്ടുകളും പാൻസും അതുപോലുള്ള തുണികളെല്ലാം കോട്ടൺ കൊണ്ടായിരിക്കും മിക്കവാറും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടൺ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. ആ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പഞ്ഞിയാണ് കോട്ടൺ എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെയാണ് നമ്മൾ എടുത്ത് വെച്ച് പിരിച്ച് നൂലാക്കി മാറ്റി തുണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്ന് തുണിത്തരങ്ങൾ പറഞ്ഞു, ഒന്ന് കോട്ടൺ, വൂള്, സിൽക്ക്. ഈ മൂന്നും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നാച്ചുറലിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൽ കോട്ടൺ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്, വൂളും സിൽക്കും അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ്. ചെടിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫൈബറാണ് നമ്മൾ ജൂട്ട് എന്ന് പറയും. ജൂട്ട് എന്ന് പറയുമ്പോൾ ചണം. ചണം നമ്മൾ നൂൽ ചാക്കെന്ന് പറയില്ലേ, ആ നൂലാണ് ജൂട്ട്. അതും ഒരു ചെടിയെ, നമ്മൾ ഉണങ്ങാറായ ചെടിയെ വെട്ടിയിട്ട് അതിനെ കുറേ സമയം വെള്ളത്തിൽ കൊത്ത് അതിൽ നിന്നുള്ള നാരുകൾ ഉണ്ടാക്കിയതാണ് ആ ജൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നാല് നാച്ചുറൽ ഫൈബറിനെ കുറിച്ച് പറഞ്ഞു, രണ്ടെണ്ണം പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതും രണ്ടെണ്ണം അനിമൽസിൽ നിന്ന് കിട്ടുന്നതും. അപ്പോൾ അത്രയും മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ചുറ്റുപാടും കാണപ്പെടുന്ന അനിമൽസിൻ്റെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നോ കിട്ടുന്ന ഫൈബറുകളെയാണ് നമ്മൾ നാച്ചുറൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്, സിന്തറ്റിക് ഫൈബർ. ചാപ്റ്റർ ഹെഡിങ് എന്തായിരുന്നു, സിന്തറ്റിക് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് നോക്കണം എന്താണ് സിന്തറ്റിക് ഫൈബർ. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം, നമുക്ക് നാച്ചുറലിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടാത്ത ഫൈബറാണ് സിന്തറ്റിക് ഫൈബർ. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കെമിക്കൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഫൈബറുകളാണ് സിന്തറ്റിക് ഫൈബർ. അതുകൊണ്ട് തന്നെ ഇതിനെ ആർട്ടിഫിഷ്യൽ ഫൈബർ അഥവാ മാൻമെയ്ഡ് ഫൈബർ എന്നീ മൂന്ന് പേരുകളിൽ അറിയപ്പെടും. സിന്തറ്റിക് ഫൈബറിന് അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകളാണ് ആർട്ടിഫിഷ്യൽ ഫൈബർ, അതുപോലെ തന്നെ മാൻമെയ്ഡ് ഫൈബർ. ഇനിയെടുത്ത് നമുക്ക് നോക്കാം എത്ര തരം
സിന്തറ്റിക് ഫൈബർ ഉണ്ട്. എത്ര തരമല്ല, ഒരു രണ്ട് മൂന്നെണ്ണം പഠിക്കാം. ഒരുപാട് തരത്തിലുണ്ട്, അതിൽ രണ്ട് മൂന്നെണ്ണത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. മാൻമെയ്ഡ് ഫൈബറിനെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അത് നോക്കാം എന്താണ് സിന്തറ്റിക് ഫൈബർ. അത് നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് പറഞ്ഞതാണ് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഫൈബറുകൾ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് ഫൈബർ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് എടുത്ത് നോക്കേണ്ടത്. നമ്മൾ ചെറിയ 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 മോളിക്യൂൾസിനെ ഒട്ടിച്ച് ചേർത്ത് ഒട്ടിച്ച് ചേർത്ത് നല്ല നീളമുള്ളൊരു ചെയിനായിട്ട് മാറ്റും. ഇങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്, സിന്തറ്റിക് ഫൈബറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ചെറിയ 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 മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. ഇത് ചേർത്തൊരു ലോങ് ചെയിനാക്കി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ സിന്തറ്റിക് ഫൈബറും എന്താണ്, പോളിമറുകളാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച നാച്ചുറൽ ഫൈബറുകളും അതിലൊന്ന് രണ്ടെണ്ണം എന്താണ്, പോളിമറുകളാണ്. എന്ന് വെച്ചാൽ അത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ഒട്ടിച്ച് ചേർത്ത് ലോങ് ചെയിനാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ കോട്ടൺ. കോട്ടൺ എന്ന് പറയുന്നൊരു നാച്ചുറൽ ഫൈബറാണ്, അതുപോലെ തന്നെ അതൊരു പോളിമറാണ്. അപ്പോൾ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചെറിയ മോളിക്യൂൾസിനെ ചേർത്ത് വെച്ച് ലോങ് ചെയിൻ കണക്കാക്കി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. അപ്പോൾ നമ്മുടെ പറഞ്ഞ കോട്ടൺ എന്താണ്, ഒരു പോളിമറിന് ഉദാഹരണമാണ്. ചെറിയ ചെറിയ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന തന്മാത്രകളുണ്ട്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോളിക്യൂൾസ്, ആ മോളിക്യൂൾസിനെ ചേർത്തിട്ട് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു മോളിക്യൂളായിട്ട് മാറ്റും. ഈ രീതിയിലാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, കോട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോട്ടൺ ഫൈബറിനകത്ത് കാണപ്പെടുന്നതെല്ലാം എന്താണ്, നമ്മുടെ സെല്ലുലോസിൻ്റെ പോളിമറാണ്. അപ്പോൾ സെല്ലുലോസ് പോളിമർ എന്തോ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്, ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് സെല്ലുലോസ് എന്ന് പറയുന്ന നീളമുള്ള പോളിമർ ചെയിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോളിമർ എന്താണ് മനസ്സിലായില്ല, ചെറിയ ചെറിയ മോളിക്യൂൾസിനെ ഒട്ടിച്ച് ചേർത്ത് ലോങ് ആയിട്ടുള്ളൊരു ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് പോളിമർ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മുത്തുമാല സങ്കല്പിക്കുക, അതിലെല്ലാ മുത്തും ഒരുപോലെയാണ്. അതിൽ ഓരോ മുത്തുകളും ചെറിയ യൂണിറ്റ് ആണെങ്കിൽ പിന്നെ ചേർത്ത് 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 ഉണ്ടാക്കുന്ന മാല എന്തായിരിക്കും, ഒരു നീളമുള്ള ചെയിനായിട്ട് മാറും. അപ്പോൾ ഈ മൊത്തം മാലയെ വിളിക്കുന്ന പേരാണ് പോളിമറായിട്ട് സങ്കല്പിക്കുക. അല്ലെങ്കിൽ അതിൽ ഓരോ മുത്തിനെയും നമ്മളെന്ത് വിളിക്കും, മോണോമർ. മോണോമർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിമർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ കണികളെയാണ് എന്ത് വിളിക്കുന്നത്, മോണോമർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് വാക്കുകളാണ്, ഒന്ന് പോളിമർ, മറ്റൊന്ന് മോണോമർ. പോളിമർ എന്താണ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നാച്ചുറൽ ഫൈബർ എന്താണെന്ന് പറഞ്ഞു. അപ്പം നാച്ചുറൽ ഫൈബർ എന്താണ്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന ഫൈബറുകൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫൈബർ. അത് മിക്കവാറും അവിടെ നിന്നായി കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും. ഇനി നമുക്ക് പഠിക്കാം എന്താണ് സിന്തറ്റിക് ഫൈബർ. അത് നമ്മൾ പറഞ്ഞതാണ്, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അതുകൊണ്ട് തന്നെ അവരെന്താ വിളിക്കുക, സിന്തറ്റിക് ഫൈബർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഫൈബർ എന്ന് വിളിക്കുന്നു. ഇതിന് പുറമേ ആർട്ടിഫിഷ്യൽ ഫൈബർ എന്നും വിളിക്കാറുണ്ട് ഇതിനെ. അത് മറക്കരുത്, മൂന്ന് പേരുകളുണ്ട്. ഇതിനുശേഷം നമ്മൾ നോക്കിയതാണ് പോളിമർ എന്താണെന്ന്. പോളിമർ അറിയാം. അപ്പോൾ എന്താണ്, ആ ഇതാ പറയുന്നത് സിന്തറ്റിക് ഫൈബർ എന്താണ്, ഒരു ചെയിന് പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിലുള്ള ഓരോ ചെറിയ ചെറിയ വസ്തുക്കളും എന്താണ്, കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ഈ മൊത്തം ചെയിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. എന്നാണ് മെനി സച്ച് സ്മാൾ യൂണിറ്റ്സ് കമ്പൈൻഡ് ഫോം എ ലാർജ് സിംഗിൾ യൂണിറ്റ് കാൾഡ് പോളിമർ. അപ്പോൾ ചെറിയ ചെറിയ കുറേ യൂണിറ്റുകൾ ചേർന്ന് ഒരു വലിയ ചെയിനായിട്ട് മാറുന്നു. വലിയ ചെയിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. നാച്ചുറൽ കാണപ്പെടുന്ന ഒരു പോളിമറാണ് കോട്ടൺ. അപ്പോൾ കോട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് എന്ന പോളിമർ ഉപയോഗിച്ചുകൊണ്ടാണ്. സെല്ലുലോസ് എന്ന പോളിമർ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ചെറിയ ചെറിയ ഗ്ലൂക്കോസ് തന്മാത്ര, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് സെല്ലുലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സെല്ലുലോസ് എന്നതാണ് പോളിമർ, അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ യൂണിറ്റുകളാണ് ഗ്ലൂക്കോസ്. നമുക്കിനി സിന്തറ്റിക് ഫൈബറുകളെ കുറിച്ച് പഠിക്കാം. സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഫൈബറുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റയോൺ. റയോണിൻ്റെ പ്രത്യേകത എന്താണ്,
റയോൺ എന്തിനു വേണ്ടി ഉണ്ടാക്കി അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു സിന്തറ്റിക് ഫൈബറാണ് റയോൺ. നമുക്കറിയാം സിൽക്ക്, സിൽക്ക് നേടില്ലേ, പട്ടുനൂല്, പട്ടുനൂല് നിന്ന് ഏകദേശം സ്വർണ്ണ നിറത്തിൽ തിളക്കമുള്ളൊരു നൂലാണ് സിൽക്ക്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ പട്ടുനൂൽ പുഴുവിൻ്റെ കൂടിനെ നമ്മളെന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് ചൂടാക്കി അതിൽ നിന്നും പിരിച്ചെടുക്കുന്ന നൂലാണ് സിൽക്ക്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഏറ്റവും നല്ലതാണ്. എങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ ഒത്തിരി പ്രശ്നമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിൽക്കിന് വളരെയധികം വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും അത് വാങ്ങിക്കാൻ കഴിയില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ സിൽക്കിന് വില കൂടാൻ കാരണം സിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് ആ പുഴുവിൻ്റെ കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സിൽക്ക് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മൾബറി ചെടികളെ വച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യണം. എന്നിട്ട് ആ ചെടിയിൽ നല്ല പൊക്കത്തിൽ വളർന്ന് ഇലയൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ ചെറിയ പട്ടുനൂൽ പുഴുക്കളെ കൊണ്ട് അതിലോട്ടിറക്കി വിടും. അപ്പോൾ ഈ പുഴുക്കളെല്ലാം ആദ്യം അതിൻ്റെ ഇലകളെല്ലാം തിന്നും, മൾബറി ചെടിയുടെ ഇലകളെല്ലാം തിന്ന് ഇതെന്തോ ചിത്രസ്നേഹം മാറാൻ വേണ്ടി കൂടുണ്ടാക്കും. ആ കൂടുണ്ടാക്കുന്ന സമയത്താണ് ആ കൊക്കൂണായിട്ടുള്ള കൂടിനെ കർഷകർ പറിച്ചെടുത്ത് അതിനെ ചൂടുവെള്ളത്തിലേക്കിട്ട് തിളച്ച വെള്ളത്തിലേക്കിട്ട് പുഴുവിനെ കൊല്ലും. എന്നിട്ട് ആ നൂലിനെ, പുറത്തുള്ള നൂലിനെ നീളത്തിനെടുത്ത് അതാണ് നമ്മളെന്തെന്ന് പട്ടുനൂലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പട്ടുനൂലുണ്ടാക്കാൻ വേണ്ടി ഇത്തിരി കഷ്ടപ്പാടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം വില കൂടുതലാണ്. അപ്പം ഇതിന് പകരമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു നൂലാണ് റയോൺ. റയോൺ എന്ന് പറഞ്ഞാൽ കാണാൻ കൃത്യം സിൽക്ക് കണക്ക് തന്നെ ആയിരിക്കും, ആ ഗോൾഡൻ കളറും തിളക്കവും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, അത് പുഴുവിൻ്റെ കൂട്ടിൽ നിന്ന് എടുത്തതല്ല, മനുഷ്യൻ കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റയോൺ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിനായിട്ട് ഒരു ഒരു പ്രത്യേക തടിയുടെ കറയുണ്ടല്ലോ, ആ കറയെടുത്ത് മറ്റ് കുറച്ച് കെമിക്കൽസും കൂടെ ആഡ് ചെയ്ത് അതിന് വലിയ ഫാക്ടറികളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ റയോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൃത്യമെന്ന് ഏതുപോലെ ഇരിക്കും, സിൽക്ക് പോലെ ഇരിക്കും. ഇതുണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, ഇവിടെ നിന്നാണ് വുഡിൻ്റെ പൾപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മരത്തിൻ്റെ കുറച്ച് ഭാഗം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും മറ്റു ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും നാച്ചുറൽ ഫൈബർ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാൻമെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ഇതിനകത്ത് നാച്ചുറൽ ഫൈബറിൻ്റെ ഭാഗവുമുണ്ട്, നാച്ചുറൽ നിന്നുള്ള ഭാഗവുമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരുപാട് അധ്വാനവും ഉണ്ട്. ഇനിയായിട്ട് നമ്മൾ റയോൺ ഉണ്ടാക്കി. ഈ റയോണിനെ കോട്ടനുമായിട്ട് മിക്സ് ചെയ്ത് ബെഡ്ഷീറ്റ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം റയോണിനെ കോട്ടനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് കോട്ടൻ്റെ സ്വഭാവവും കിട്ടും, റയോണിൻ്റെ സ്വഭാവവും കിട്ടും, തിളക്കവും കിട്ടും, അതുപോലെ തന്നെ എന്തായിരിക്കും ഒരു നാച്ചുറലിൻ്റെ ഫീലിംഗ് കിട്ടും. ഇനി അടുത്ത് റയോണിനെ കമ്പിളിയുമായിട്ട് വൂളുമായിട്ട് മിക്സ് ചെയ്ത് എന്തുണ്ടാക്കാറുണ്ട്, കാർപ്പറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പഠിച്ചത് റയോൺ. റയോണിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. കാരണം സിൽക്കിന് പകരമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു നൂലാണ് റയോൺ. റയോൺ എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഫൈബറാണ്. റയോൺ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ് നൈലോൺ. നൈലോൺ മിക്കവാറും കേട്ടിട്ടുള്ളതായിരിക്കും. മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ഫൈബറാണ് നൈലോൺ. നമ്മൾ റയോൺ പറഞ്ഞപ്പോൾ അതിനൊരു പ്രശ്നം പറഞ്ഞു. റയോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെന്താണ്, കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അതിനകത്തുനിന്നുണ്ട് നാച്ചുറൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്. നാച്ചുറൽ എന്താണുള്ളത് റയോണിനകത്ത്? ഒരു മരത്തിൻ്റെ പൾപ്പ്, മരത്തിൻ്റെ കറയുണ്ട്, എന്നാൽ നൈലോൺ. നൈലോൺ എന്ന് പറയുമ്പോൾ മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നൂലാണ് നൈലോൺ. അപ്പോൾ ഈ നൈലോണിനകത്ത് നമ്മുടെ അനിമൽസിൻ്റെ ഒരു ഭാഗവുമില്ല, പ്ലാന്റ്സിൻ്റെയും ഒരു ഭാഗവും ഉപയോഗിച്ചിട്ടില്ല. നൈലോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെന്ന് പറഞ്ഞാൽ കോൾ, വാട്ടർ ആൻഡ് എയർ. നമ്മൾ സാധാരണ എയറും വെള്ളവും അതുപോലെ തന്നെ കോൾ, കൽക്കരിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യണ്ടാക്കിയ ഒരു പോളിമറാണെന്ന് തോന്നുന്നത് നൈലോൺ. നൈലോൺ എന്ന് പറഞ്ഞതാണ് പോളിമർ. നമ്മൾ പറഞ്ഞു എല്ലാ ആർട്ടിഫിഷ്യൽ ഫൈബറുകളും ഒരു പോളിമറാണ്. പോളിമർ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് ചേർത്തിട്ട് ഒരു നീ ലോങ് ചെയിൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നൈലോൺ പറഞ്ഞെന്താണ്? അത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ ഒരു നാച്ചുറൽ ഫൈബറുകളും നാച്ചുറൽ വസ്തുക്കളും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫൈബറാണ് നൈലോൺ. ഞാൻ നൈലോണിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നോക്കാം. നൈലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈലോൺ വളരെ സ്ട്രോങ് ആണ്. നൈലോൺ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പാരഷൂട്ട് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകുന്നവർ അവർക്ക് വലിഞ്ഞു കയറാനുള്ള റോപ്പായിട്ടൊക്കെ നൈലോണിനെ ഉപയോഗിക്കാറുണ്ട്. നൈലോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നൈലോൺ സ്ട്രോങ് ആണ്, ഇലാസ്റ്റിക് ആണ്, അതേപോലെ തന്നെ ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറവാണ്. ഇത്രയും പ്രത്യേകതകൾ നമ്മുടെ നൈലോണിനുണ്ട്. അതുപോലെ തന്നെ നൈലോൺ ലസ്ട്രസ് ആണ്. ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നൊരു വാക്കായിരിക്കാം ലസ്ട്രസ് എന്ന് പറയുന്നത്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാം വളരെ നല്ല കട്ടിയുണ്ട്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിച്ചാലും അതേപോലെ തിരിച്ചു വരാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അതുപോലെ എന്ന് പറഞ്ഞാൽ ലൈറ്റാണെന്ന് വെച്ചാൽ വെയിറ്റ് വളരെ കുറവാണ്. ഒരു നല്ല നൂലിന് ഈ എല്ലാ സ്വഭാവമുള്ളത് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് പറഞ്ഞ വാക്കാണ് ലസ്ട്രസ്. ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ തിളക്കമുണ്ട്. ഇപ്പം നൈലോൺ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് എന്ത് കാണും? ഒരു തിളക്കം കാണും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നല്ല തുണികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴുകിയാലും തിളക്കമൊന്നും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവില്ല. നൈലോൺ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നൈലോൺ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോക്സ്, റോപ്പ്, ടെൻറ്റ്, ടൂത്ത് ബ്രഷ്, കാർ സീറ്റ് ബെൽറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, കർട്ടൻ ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്ത് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷ് ഉണ്ടാക്കാനല്ല, ബ്രഷിൻ്റെ ബ്രിസിൽസ് അതിൻ്റെ ചെറിയ നാരുകളില്ലേ അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് നൈലോൺ. അതാ ഇവിടെ പറയുന്നുണ്ട് നൈലോൺ ഈസ് ആൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് പാരഷ്യൂട്ട് ആൻഡ് റോപ്പ് ഫോർ റോക്ക് ക്ലൈമ്പിംഗ്. അപ്പം പാറപ്പുറത്ത് വലിഞ്ഞു കയറുന്നവർക്ക് എന്ന് വെച്ചാൽ ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടി വലിഞ്ഞു കയറാനുള്ള ഒരു പിടുത്തമായിട്ട് ഉപയോഗിക്കുന്ന നൂലെന്താണ്? നൈലോണാണ് ആ കയർ. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കയറിന് മാത്രമേ അവിടെ ഉപയോഗിക്കാവുള്ളൂ. അഥവാ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു ജീവൻ തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് സാധാരണ കയറുകളൊന്നും ഉപയോഗിക്കാറില്ല. നൈലോൺ കൊണ്ടുണ്ടാക്കിയ റോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പാരഷ്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂലുകൾ, ആ നൂലുകൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. അഥവാ ഏതെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൽ പറന്നുകൊണ്ടിരിക്കുന്ന ആളുടെ ജീവന് ആപത്താണ്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നൈലോൺ നൂലുകൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. പറഞ്ഞത് നമ്മൾ നൈലോൺ എന്താണ്, നൈലോണിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇപ്പം മനുഷ്യ നിർമ്മിച്ചിട്ടുള്ളതിൽ നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സോ അത് അനിമൽസിൻ്റെ ഭാഗങ്ങളോ ഉപയോഗിക്കാത്ത ഒരു നൂലാണ് നൈലോൺ, നൈലോൺ ഫൈബർ. ഈ ഫൈബർ ഉണ്ടാക്കാൻ കോൾ, വാട്ടർ ആൻഡ് എയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൽക്കരി, വെള്ളവും നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന വായു, ഈ മൂന്ന് സാധനങ്ങളാണ് മെയിനായിട്ട് നൈലോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നൈലോണിൻ്റെ പ്രത്യേകത വളരെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? സ്ട്രോങ് ആണ്, ഇലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ എന്താണ്, ലൈറ്റാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് ലസ്ട്രസ്. ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ അത് വളരെ തിളക്കമുള്ളതാണ്. പിന്നെ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളിവിടെ തുണികളുണ്ടാക്കാൻ ഉപയോഗിക്കും, കാർപ്പറ്റിന് ഉപയോഗിക്കും, അതുപോലെ തന്നെ പറഞ്ഞാൽ റോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, കർട്ടൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, ബാഗുകൾ, പിന്നെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ്. കാറിൻ്റെ സീറ്റ് ബെൽറ്റ് കാരണം പറയാൻ കാരണം സീറ്റ് ബെൽറ്റ് എന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം, ഒരിക്കലും പൊട്ടിപ്പോകാൻ പാടില്ല അത്. അതുകൊണ്ടാണ് അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് നൈലോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നൈലോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഉരുക്കുകൊണ്ടുള്ള നൂലിനെ കാട്ടി സ്ട്രോങ് ആണ് നമ്മുടെ നൈലോൺ നൂലെന്ന് പറയുന്നത്. അത്രയ്ക്കും കട്ടിയുണ്ട് നൈലോൺ. ഇപ്പോൾ നൈലോൺ പഠിച്ചു. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് റയോൺ. റയോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയൊരു ഫൈബറാണ്. പക്ഷേ അതെന്താണ്, ഒരു മരത്തിൻ്റെ പൾപ്പും കൂടെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിന്ന് പഠിച്ച കാര്യങ്ങൾ ആദ്യം തൊട്ട് ഒരിക്കൽ ഇവിടെ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ പേരെന്താണ്? സിന്തറ്റിക് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക്സ്. അതിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് സിന്തറ്റിക് ഫൈബർ എന്ന ടോപ്പിക്കാണ് പഠിച്ചു തുടങ്ങിയത്. അത് തുടങ്ങിയത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഫൈബർ, എത്ര തരം ഫൈബറുണ്ട്. മെയിനായിട്ട് രണ്ട് തരത്തിലാണ് ഫൈബർ ഉള്ളത്. രണ്ട് തരം ഫൈബർ ഏതൊക്കെയാണ്? നാച്ചുറൽ ഫൈബറും
സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് ഫൈബറിൻ്റെ മറ്റൊരു പേരാണ് മാൻ മെയ്ഡ് ഫൈബർ, വേറൊരു പേര് ആർട്ടിഫിഷ്യൽ ഫൈബർ. ആ അപ്പോൾ സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഫൈബറിനെയാണ് നമ്മൾ വിളിക്കുന്നത് സിന്തറ്റിക് ഫൈബർ. എന്നിട്ട് നോക്കിയതാണ് പോളിമർ. എന്താണ് പോളിമർ? പോളിമർ എന്ന് പറയുമ്പോൾ ചെറിയ 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 കെമിക്കൽ മോളിക്യൂൾസ് ചേർന്ന് ലോങ് ചെയിനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിമർ. നാച്ചുറലി കാണപ്പെടുന്ന ഒരു പോളിമറിൻ്റെ പേര് മേടിച്ചു സെല്ലുലോസ്. സെല്ലുലോസ് എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഗ്ലൂക്കോസ് ആകുന്ന ചെറിയ ചെറിയ കണികൾ ഉപയോഗിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് ലോങ് ചെയിനായിട്ടുള്ള സെല്ലുലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെല്ലുലോസിനെയാണ് നമ്മൾ ചേർത്ത് വെച്ചാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? കോട്ടൺ. നമ്മുടെ കോട്ടൺ നൂൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന എല്ലാം എന്താണ്? സെല്ലുലോസിൻ്റെ പോളിമറുകളാണ്. എന്നിട്ട് പഠിച്ചതാണ് നമ്മൾ സിന്തറ്റിക് ഫൈബറിലോട്ട് മുഴുവനായിട്ട് കടക്കുകയാണ്. സിന്തറ്റിക് ഫൈബറിൽ രണ്ട് സിന്തറ്റിക് ഫൈബറുകൾ പഠിച്ചു, അതിൻ്റെ പ്രത്യേകത പഠിച്ചു. ആദ്യം പഠിച്ചാണ് റയോൺ. റയോണിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സിൽക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സിന്തറ്റിക് ഫൈബറാണ് റയോൺ. അതുകൊണ്ട് തന്നെ റയോണിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി അടുത്ത് ഇതുണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മുടെ മരത്തിൻ്റെ പൾപ്പ്, മരത്തിൻ്റെ കറ, അതിലോട്ട് കുറേ കെമിക്കൽസ് ആഡ് ചെയ്ത് ഫാക്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് തോന്നുന്നത് റയോൺ. അപ്പോൾ റയോണിന് നമ്മൾ സിൽക്കിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വില കുറവാണ്. കാരണം റയോൺ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. കുറേ മരത്തിൻ്റെ കറ കൊണ്ടുവരിക, കെമിക്കൽസ് ചേർക്കുക, എന്നിട്ട് കുറച്ച് കറണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? റയോണിൻ്റെ ഫൈബറായിട്ട് ആ മെഷീനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അവിടെ മനുഷ്യൻ്റെ അധ്വാനം വളരെ കുറവാണ്. കൂടുതൽ അധ്വാനിക്കുന്നവരാണ് അവിടെ മെഷീൻസാണ് അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് റയോണിന് വില കുറയാൻ കാരണം. പക്ഷേ എന്താണ്? സിൽക്കിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവൻ കാണിക്കും. എന്നിട്ട് നമ്മൾ നോക്കിയതാണ് നൈലോൺ. നൈലോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് സിന്തറ്റിക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൈബറാണ് നൈലോൺ. ഇതിനകത്ത് പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങളോ അനിമൽസിൻ്റെ ഭാഗങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ആ പാട് ചേർത്തിട്ടുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ കൽക്കരി, വാട്ടർ ആൻഡ് എയർ. കൽക്കരി എന്ന് കോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോൾ, അതും പിന്നെ വാട്ടറും എയർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നൈലോണിൻ്റെ പ്രത്യേകം എന്താണ്? സ്ട്രോങ് ആണ്, ഇലാസ്റ്റിക് ആണ്, ലൈറ്റ് ആണ്, അതുപോലെ തന്നെ ലസ്ട്രസ് ആണ്. നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എത്ര വലിച്ചാലും അത് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് വരാൻ പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടൂല. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്, അതുപോലെ നല്ല തിളക്കമുണ്ട്. നൈലോൺ ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? സോക്സ് ഉപയോഗിക്കാറുണ്ട്, റോപ്പ്, ടെൻറ്റ്, ടൂത്ത് ബ്രഷ്, കാർ സീറ്റ് ബെൽറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, കർട്ടൻ, ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ പറഞ്ഞു തന്നതാണ് നൈലോണിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു യൂസ്. എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? പാരഷൂട്ടിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിങ്ങിനുള്ള, റോപ്പ് ക്ലൈമ്പിംഗ് അല്ല, റോക്ക് ക്ലൈമ്പിങ്ങിനുള്ള കയറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നവർ കയ്യിൽ കരുതുന്ന കയറാണ് നൈലോൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയറുകൾ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റീൽ വയറിനെ കാട്ടി ഇത് സ്ട്രോങ് ആണ്. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കയർ അതിനെക്കാട്ടി സ്ട്രോങ് ആണ് തോന്നുന്നത് നൈലോൺ കൊണ്ടുണ്ടാക്കുന്ന അതേ വലിപ്പമുള്ള കയർ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് നൈലോൺ. അപ്പം എന്താണ് ഫൈബർ? നാച്ചുറൽ ഫൈബർ, സിന്തറ്റിക് ഫൈബർ, റയോണ്, നൈലോണ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചൊരു കാര്യമാണ് പോളിമർ. ഇത്രയും ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കണം.